എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഇലക്ട്രോടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് എനിക്കറിവുള്ള വിവരങ്ങൾ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് മുന്നിൽ മലയാളത്തിൽ വിവരണം ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഒരു ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ള ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന നിയമത്തെക്കുറിച്ചാണ്. ഈ നിയമമാണ് ഇലക്ട്രിസിറ്റിയുടെ അടിസ്ഥാനം. അതാണ് ഓംസ് ലോ നിയമം. എന്താണ് ഓംസ് ലോ? നമുക്കൊന്ന് നോക്കാം. സർ ജോർജ് സൈമൺ ഓം എന്ന ശാസ്ത്രജ്ഞനാണ് ഈ നിയമം ആവിഷ്കരിച്ചത്. ജർമ്മൻ ശാസ്ത്രജ്ഞനായ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമായിട്ടാണ് ഈ നിയമത്തിന് പിൽക്കാലത്ത് ഓം നിയമം എന്ന പേര് വന്നത്. ഓംസ് ലോയുടെ ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓംസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ ഇലക്ട്രിക് കറണ്ട് ഫോളോയിങ് ത്രൂ ദ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു ദ വോൾട്ടേജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ടു റെസിസ്റ്റൻസ്. അതായത് ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹം അതിൻ്റെ വോൾട്ടേജിന് നേർ അനുപാതത്തിലും റെസിസ്റ്റൻസിന് അഥവാ പ്രതിരോധത്തിന് വിപരീത അനുപാതത്തിലായിരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. എന്നാൽ പിൽക്കാലത്ത് ഈ നിയമത്തിന് മുന്നിൽ ഇന്നെ കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ അഥവാ ഒരു സ്ഥിര ഊഷ്മാവിൽ എന്ന ഒരു കൂട്ടിച്ചേർക്കൽ കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു സർക്യൂട്ടിലുണ്ടാകുന്ന താപവ്യതിയാനം അതിലൂടെ ഒഴുകുന്ന കറണ്ടിനെയും അതിൻ്റെ റെസിസ്റ്റൻസിനെയും ബാധിക്കുമെന്ന് ചുരുക്കം. ഇലക്ട്രിക്കൽ യൂണിറ്റുകളുടെ റെപ്രസെൻറ്റേഷൻ പ്രകാരം നമുക്ക് വോൾട്ടേജിനെ വി എന്നും കറണ്ടിനെ ഐ എന്നും റെസിസ്റ്റൻസിനെ ആർ എന്ന ലെറ്റർ കൊണ്ടും പ്രതിനിധാനം ചെയ്യുന്നു. അതായത് ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആനുപാതികമായി തന്നെ ആ സർക്യൂട്ടിലെ കറണ്ടും കൂടും. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആനുപാതികമായി കറണ്ട് വർദ്ധിക്കും. റെസിസ്റ്റൻസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആനുപാതികമായി കറണ്ട് കുറയും. പക്ഷേ ഇതെല്ലാം ടെമ്പറേച്ചറിനെ ആശ്രയിച്ച് ഇരിക്കും എന്നതുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നിയമപ്രകാരമുള്ളൊരു ട്രയാങ്കിൾ തിയറിയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ നമ്മൾ വോൾട്ടേജിനെ വി കൊണ്ടും കറണ്ടായി റെസിസ്റ്റൻസിനെ ആറ് കൊണ്ടും റെപ്രസെൻ്റ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പോൾ നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ലെറ്റർ നമ്മൾ സ്ക്രീനിലൊന്ന് പൊരുത്തിപ്പിടിക്കുക. അപ്പോൾ നേരെ കാണുന്നത് ഐ ഇൻറ്റു ആർ എന്നുള്ളതാണ്. അതായത് കറണ്ടും റെസിസ്റ്റൻസും നമുക്കറിയാമെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിക്കുക. കറണ്ടിനെയും റെസിസ്റ്റൻസും കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് കിട്ടും. അതുപോലെ തന്നെ ഒരു സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ നമ്മുടെ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട്. ഇതാണ് ഈ തിയറി വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.